നമസ്കാരം. ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തീറ്റപ്പുൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഇവിടെ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഹോർട്ടിക്കൾച്ചർ കോളേജിൽ അസോസിയേറ്റ് ഡീൻ ആയി റിട്ടയർ ചെയ്ത ജോർജ് തോമസ് സാറാണ്. നമസ്കാരം സാറ്. എഗ്രോണമി വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നു, പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ സാർ എഴുതിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്, മറ്റു പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ തീറ്റപ്പുൽ കൃഷി, വീട്ടുവളപ്പിലെ തീറ്റപ്പുൽ കൃഷി എന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ള വിഷയം കൂടിയാണ് എന്ന് സാറ് തന്നെ സംസാരിക്കാൻ പറയുന്നത്. ഇതിൽ ഇതിൻ്റെ ഒരു അനിവാര്യത, കാരണം മുമ്പൊക്കെ നമുക്ക് നമ്മുടെ ഈ ഗ്രാമാന്തരീക്ഷങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ നമുക്കൊരു വൈക്കോൽ കൂന കാണാം, പശു അല്ലെങ്കിൽ തൊഴുത്തൊക്കെ കാണാൻ പറ്റും. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പശു വളർത്തൽ മുന്നോട്ട് പോകുന്നുമുണ്ട്, കാരണം പാലിനാവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അനിവാര്യത ഏത് രീതിയിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളത് സാറൊന്ന് വിവരിച്ച് തന്നായിരുന്നു. നമുക്ക് അറിയാവുന്ന പോലെ കേരളത്തിൽ പുരയിടാധിഷ്ഠിത കൃഷി അല്ലെങ്കിൽ ഹോംസ്റ്റഡ് ബേസ്ഡ് ഫാമിംഗ് സിസ്റ്റം, ഇതായിരുന്നു ഒരു കാലത്ത് എല്ലാവരും സ്വീകരിച്ചു വന്നിരുന്നത്. ഗ്രാമങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മിക്കവാറും എല്ലാ ഹോംസ്റ്റഡിൻ്റെയും ഭാഗമായിട്ട് കന്നുകാലി വളർത്തലുണ്ടായിരുന്നു. കന്നുകാലി വളർത്തലുണ്ടാവും, കുറച്ച് കോഴികൾ, കുറേയധികം വിവിധ തരങ്ങളായിട്ടുള്ള വിളകൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം കിട്ടുന്നൊരു അവസ്ഥയായിരുന്നു. പിന്നീട് നെൽകൃഷിയും മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഈ ഒരവസ്ഥയ്ക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ മാറ്റം വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെൽകൃഷി പാടെ കുറഞ്ഞു. അപ്പോൾ കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ നെൽകൃഷിയുള്ളവർ വൈക്കോല് ധാരാളമായിട്ട് സൂക്ഷിച്ചു വെക്കും. വൈക്കോല് കന്നുകാലികൾക്ക് തീറ്റയായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നെൽകൃഷി കുറഞ്ഞതോട് കൂടിയിട്ട് വൈക്കോല് കിട്ടാണ്ടായി. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി വീടുകളിൽ ആൾക്കാരുടെ എണ്ണം കുറയുകയും അതൊരു ന്യൂക്ലിയസ് ഫാമിലികളിലേക്ക് പോവുകയൊക്കെ ചെയ്തതോടുകൂടിയിട്ട് കന്നുകാലികളെ നോക്കാൻ തന്നെ ആളില്ലാതെ വരികയും പലരും കന്നുകാലി വളർത്തൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് കന്നുകാലികളെ വളർത്തി മുമ്പോട്ട് പോകാനേ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മൾ പറയുന്ന ഈ ജൈവ വളങ്ങൾ കാര്യമായിട്ടും നമ്മുടെ ഭൂമിയിലേക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ചാണകമായിരുന്നു. അപ്പോൾ ചാണകം എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. ഈ അവസ്ഥ, ഈ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. പണ്ടുകാലത്ത് നമ്മൾ കന്നുകാലികളെ വളർത്തുമെങ്കിലും അതിന് പുല്ല് കൃഷി ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ വീടുകളിലുണ്ടാവും, തൊടിയിലുണ്ടാവും, റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കന്നുകാലികളെ തീറ്റാണ് തന്നെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. അത് ഇഷ്ടമായൊരു സ്ഥലമുള്ള മറ്റുള്ളവൻ്റെ സ്ഥലത്തൊക്കെ പോയി നമ്മളത് ചെയ്യുമായിരുന്നു. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഒരു പക്ഷേ കന്നുകാലികൾ വളർത്തൽ കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ തീറ്റയുടെ ലഭ്യത കുറഞ്ഞത് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ പുല്ല് കൃഷി ചെയ്ത് ആ പുല്ല് തീറ്റയായിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇതിൽ ഈ പച്ചപ്പുല്ല് നമ്മളിങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണ് സാധാരണ? അപ്പോൾ നമ്മൾ വൈക്കോൽ കൊടുക്കാം, മറ്റ് കാലി തീറ്റകൾ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. പക്ഷേ അതിലും വിട്ടുകൊണ്ട് ഇതിൻ്റെ പോഷകപരമായിട്ടുള്ള കാര്യങ്ങളെയും മറ്റു കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് സാറിനെന്ത് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ഈ കന്നുകാലികൾക്ക്, നമ്മൾ മനുഷ്യൻ്റെ കാര്യം പോലെ അയവെട്ടുന്ന മൃഗങ്ങളാണല്ലേ കന്നുകാലികൾക്ക്, അവയ്ക്ക് ഈ അയവെട്ടാനായിട്ട് ഈ കുറച്ച് നാരുകളുള്ള തീറ്റ ആവശ്യമാണ്. നമ്മളതിന് പറയുക പരിഷാഹാരം എന്നുള്ള ടേമാണ് റഫേജസ് എന്ന് പറയും. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് ഈ പ്രോട്ടീനൊക്കെ ആവശ്യമുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനോടൊപ്പം കോൺസെൻട്രേറ്റ്സും കൊടുക്കും, അല്ലെങ്കിൽ കരാഹാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വൈക്കോലിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ വൈക്കോലിൽ കാര്യമായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 2% താഴെയുള്ളൂ. അപ്പോൾ വൈക്കോൽ കൊടുക്കുന്നെങ്കിൽ പോലും നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള പച്ചപ്പുല്ല് കൊടുക്കണമെന്നാണ് ശുപാർശ പറയുന്നത്. അപ്പോൾ വൈക്കോൽ ഒരു 5 kg വൈക്കോൽ കൊടുത്താൽ 5 kg പച്ചപ്പുല്ല് കൂടി കൊടുക്കണം. വൈക്കോലേ കൊടുക്കുന്നില്ലെങ്കിൽ ഒരു സാധാരണ ഒരു 250 kg ഒക്കെ ഭാരമുള്ള ഒരു പശുവിന് അതിൻ്റെ ഒരു 10% 25 kg പച്ചപ്പുല്ല് കൊടുക്കണം. അപ്പം പച്ചപ്പുല്ല് 25 kg എന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ 5 kg വൈക്കോലും 5 kg പച്ചപ്പുല്ലും കൊടുക്കുക. പ്രത്യേകിച്ച് വൈറ്റമിൻ എ ഒക്കെ പശുക്കൾക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പച്ചപ്പുല്ല് ആവശ്യമുണ്ട്. പിന്നെ ഈ പാലിൻ്റെ ഗുണനിലവാരം? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ ഈ പച്ചപ്പുല്ല് കൊടുക്കുമ്പോൾ
ഇവരുടെ ഈ മതിയുടെ ലക്ഷണങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കാണിക്കുകയും അങ്ങനെയുള്ള കാണിക്കുന്നതൊക്കെ പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മര്യാദയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് അയ വെട്ടുന്ന ആ പ്രോസസ്സൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു രണ്ട് പ്രസവങ്ങളൊക്കെ കൃത്യസമയത്ത് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ സാറ് നമുക്കിതിൽ ഏതൊക്കെ ഇനങ്ങളാണ് നമ്മുടെ ഈ പൊതുവെ നമുക്ക് ഇതിൽ വളർത്താൻ നമ്മുടെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള? കേരളത്തിലെ ധാരാളം നാട്ടുപുല്ലുകളുണ്ട്. ഇപ്പോൾ പൂച്ചവാലൻ പുല്ല് അല്ലെങ്കിൽ ഈർക്കിലി പുല്ല് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുല്ലുകളുണ്ട്. ഈ പുല്ലിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം അവയിലും പ്രോട്ടീൻ കണ്ടൻറ് കുറവാണ്. ക്രൂഡ് പ്രോട്ടീനിലാണ് നമ്മളൊക്കെ അളക്കുന്നത്, അത് കുറവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പുല്ലുകൾ കൃഷി ചെയ്യാനായിട്ട് നാട്ടുകാരോട് പറഞ്ഞാൽ അവർ കൃഷി ചെയ്യാനും മടിക്കും എന്നുള്ളത് കൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള ധാരാളം പുല്ലുകളെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ഇൻഡോ സിസ് പ്രൊജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാട്ടുപ്പെട്ടിയിലും അതുപോലുള്ള സ്ഥലത്തൊക്കെയാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് പരീക്ഷിക്കുന്നതൊക്കെ. പ്രത്യേകിച്ച് നേപ്പിയർ പുല്ല്, ഗിനിപ്പുല്ല്, സിഗ്നൽ, കോങ്കോ സിഗ്നൽ, ഗാമ്പപ്പുല്ല്, പാരപ്പുല്ല് എന്നൊക്കെ വിളിക്കുന്ന കുറേയധികം പുല്ലുകൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും അത് സർക്കാർ സംവിധാനങ്ങൾ മുഖേന വ്യാപിപ്പിക്കാൻ മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ഇതത്ര അങ്ങോട്ട് അങ്ങോട്ട് വ്യാപിച്ചതായിട്ട് കണ്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പെർ ഹെക്ടർ തീയിൽ പ്രൊഡക്റ്റിവിറ്റി കുറവായിരുന്നത് കൊണ്ടാവാം. പിന്നീട് അപ്പോൾ ഉദാഹരണത്തിൽ ഈ നേപ്പിയർ പുല്ലിൻ്റെ കാര്യം ഞാൻ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ നേപ്പിയറിൽ തന്നെ ഒരു സങ്കര നേപ്പിയർ ഉണ്ടാക്കിയിരുന്നു. അത് ആഫ്രിക്കയിലാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മുടെ ഇവിടെ കോയമ്പത്തൂർ അവർ കോയമ്പത്തൂർ കാർഷിക സർവകലാശാലയിൽ നിന്നും അവരൊരു നേപ്പിയർ സങ്കര നേപ്പിയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡൽഹിയിലെ IRA അവർ ചെയ്തിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർഷകരുടെ ഇടയിൽ അതിന് അത്ര അങ്ങോട്ടൊരു പ്രശസ്തി വന്നിരുന്നില്ല. അടുത്ത കാലത്ത് CO3 എന്ന് വിളിക്കുന്ന ഒരു സങ്കര നേപ്പിയർ ഇനം ഈ കോയമ്പത്തൂർ കാർഷിക സർവകലാശാല പുറത്തിറക്കുകയുണ്ടായി. അതിനുശേഷം അതെ അതെ അത് CO3 എന്ന് പറയുന്നത് നേപ്പിയർ പുല്ലും നമ്മുടെ ബജ്ര എന്ന് പറയുന്ന ഒരു ധാന്യവിളയാണ്. ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കിയിരുന്ന ഒന്നാം തലമുറ സങ്കര വർഗ്ഗമാണ്. ഒന്നാം ഫസ്റ്റ് F1 ജനറേഷനാണ്. അപ്പോൾ ഇത് F1 വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വിത്തുകൾ ഉപയോഗിച്ചല്ല അതിൻ്റെ പ്രവർത്തനം, പിന്നെ തണ്ടുകൾ ഉപയോഗിച്ചായിരിക്കും, സ്ലിപ്സുകൾ ഉപയോഗിക്കും. അതുകൊണ്ട് മാതൃതലമുറയുടെ അതേ ഗുണങ്ങൾ ഇതിൻ്റെ പ്രോജനി അതായത് ഇതിൻ്റെ അടുത്ത തലമുറയും കാണിക്കും. അപ്പോൾ CO3 വന്നോടുകൂടിയിട്ട് ഇതിൽ ഈ മറ്റേ പുൽകൃഷി രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടായത്. കാരണം ഏതാണ്ട് 300 ഹെക്ടറിന് ഒരു 350-400 ടൺ വരെയൊക്കെ ഇവയ്ക്ക് വിളവ് തരാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് ഒരു 100-150 കൂടുതൽ, ഇപ്പോൾ നമ്മുടെ ഗിനി പുല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു 140 ടണ്ണിൽ കൂടുതലൊന്നും ഒരു ഹെക്ടറിൽ അതിന് വിളവ് തരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഇത് പറയുമ്പോഴേ ഇതിൻ്റെ നമ്മുടെ പ്രതികൂലമായ പല കാലാവസ്ഥകളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പുരയിടങ്ങളാണെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ ഒക്കെ ലഭ്യത കുറവാണ്. അത്തരം സാഹചര്യത്തിൽ ഈ പുൽകൃഷിക്ക് നമുക്ക് എങ്ങനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കും? കാരണം ഇപ്പോൾ ഒരു പരിധിവരെ പശു വളർത്തലൊക്കെ പുരയുടെ കൃഷിയായി, പുരയുടെ കൃഷിയിൽ തന്നെ വരുന്നൊരു ഘടകമായി മാറിയിരിക്കുക, കൊമേഴ്ഷ്യൽ ആയിട്ട് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് തന്നെ ഈ പുല്ലിൻ്റെ ഇത് ലഭ്യത കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവർ കൊമേഴ്ഷ്യലായിട്ട് പോകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അതിനും സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ പുരയിടത്തിലെ പ്രധാനപ്പെട്ട വിള എന്ന് പറയുമ്പോൾ മിക്കവാറും തെങ്ങ് ആയിരിക്കാം. വളരെ 5 സെൻറ്റ് 10 സെൻറ്റുകാർക്കായിരിക്കും അത് കുഴപ്പമുണ്ടാകും. ഇച്ചിലൂടെ ഒരു ഒരേക്കറേക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും കന്നുകൾ ഈ തെങ്ങുകൾ ആയിരിക്കും. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഇടയിലെ സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പുൽകൃഷി ചെയ്യാനായിട്ട് സാധിക്കും. മുൻകാലങ്ങളിൽ നമ്മൾ അതിൽ തെങ്ങിലേക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഗിനിപ്പുല്ല് തന്നെയായിരുന്നു. പക്ഷേ ഈ ഗിനിപ്പുല്ലിന് ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വിളവ് കുറവായതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ CO3 പോലുള്ള സങ്കര നേപ്പിയർ വന്നതോടുകൂടിയിട്ട് അത് ഷെയ്ഡിനെ ഒരു പരിധി വരെ തണലിലെത്തും, വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ പരീക്ഷണങ്ങളിൽ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ 400 ടണ്ണൊന്നും പറ്റിയില്ലെങ്കിലും ഒരു 250-300 ടൺ വരെ ഈ പറഞ്ഞ തണലിലും അതിന് വളർത്താൻ തരാനായിട്ട് സാധിക്കും. തുറന്ന സ്ഥലമാണ് സങ്കരനേപ്പിയറിന് തീർച്ചയായിട്ടും നല്ലത്. പക്ഷേ ഷെയ്ഡ് ഉണ്ടെങ്കിലും അവ വളരും, അവയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു വിളവ് തരാനായിട്ടും സാധിക്കും. ഇതിന് ജലസേചനത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ് എങ്ങനെയാണ്? ഇതിന് ആവശ്യമായ ജലസേചനം വേണോ, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റും? അത് ഞാൻ പറയാം. അതായത് ഈ സങ്കര നേപ്പിയറിൻ്റെ ഫുൾ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ വേണമെങ്കിൽ ജലസേചനം ആവശ്യമുണ്ട്. വെള്ളം കെട്ട് ഒഴിവാകുകയും വേണം. പക്ഷേ ജനങ്ങളൊക്കെ വയലിലൊക്കെ പോയി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വയലിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വലിയ ചാലുകൾ കോരി JCB ഉപയോഗിച്ചിട്ട് ചാലുകൾ കോരി കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാൻ പാടങ്ങളിൽ കൃഷി ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്.
അപ്പം ഞാനതിന് പറയുന്ന ഒരു ന്യായീകരണം, പാടങ്ങളിൽ ഇതൊരു 3-4 വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് നെൽപ്പാടമാക്കാനായിട്ട് സാധിക്കും. അതേസമയം വൃക്ഷങ്ങളോ തെങ്ങോ ഒക്കെ നടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചാക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, വീട് വെക്കുക. അപ്പോൾ തരിശായി കിടക്കുന്ന പാടങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ വെറുതെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ പുല്ല് കൃഷി ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് നിർത്തി തിരിച്ച് നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ജലസേചനത്തിൻ്റെ കാര്യം, ജലസേചനം ഇല്ലാതെ ഇത് കൃഷി ചെയ്യാം. പക്ഷേ ഒരു വർഷത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കട്ടിങ് അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്നേ ഉള്ളൂ. സാധാരണ ഒരു 8-10 വരെ ജലസേചനത്തോടെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 ആയിട്ട് കുറഞ്ഞു. ഒരു വർഷം നമുക്കൊരു 8-10 പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ജലസേചനത്തോടുകൂടി മഴയെ മാത്രം ആശ്രയിച്ച് ഈ മഴക്കാലത്ത് സർവേ ചെയ്ത് പോകും. മഴ കിട്ടുമ്പോൾ നമുക്ക് ആ മഴക്കാലത്ത് തന്നെ സർവേ ചെയ്യാനുള്ള മഴക്കാലത്ത് ഞങ്ങളിതിലൊരു പരീക്ഷണം നടത്തി നോക്കിയുണ്ടായി. അതിലിപ്പോൾ CO3 പോലുള്ള ചില ഇനങ്ങൾ മഴക്കാലത്ത് ഈ വേനൽക്കാലത്ത് തരണം ചെയ്യും. പക്ഷേ വേനൽക്കാലമാകുമ്പോൾ നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് നിർത്തി വെക്കണം. ഓ അതാണ്, ഒരു നവംബറോട് കൂടിയിട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഒരു വിളവ് കൂടി കൂടി ഒരു ജനുവരി ഫെബ്രുവരിയിൽ എടുക്കാം. പക്ഷേ വിളവ് കണ്ടമാനം കുറവായിരിക്കും. അപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തുകൊണ്ട് പുതുമഴയ്ക്ക് ശേഷം പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ചെടി അവിടെ ഉണ്ടാവും, പക്ഷേ വളരെ ശോഷിച്ച് നല്ല പച്ചപ്പ് വിടാതെ അങ്ങനെ നിൽക്കും ഒരു സുഷുപ്ത അവസ്ഥയിൽ. പിന്നീട് പുതുമഴ വരുമ്പോൾ അത് പൊട്ടിക്കെടുത്ത് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രജനന രീതി നമുക്കിപ്പോൾ അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കർഷകർക്ക് കുറേ പുല്ല്, പച്ചപ്പുല്ല് ഉണ്ടാക്കണം, തീറ്റപ്പുല്ല് ഉണ്ടാക്കണം. അപ്പോൾ വെറൈറ്റികൾ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ, അതിൻ്റെ ഒരു പ്രജനന രീതി എങ്ങനെയാണ്? വിത്താണോ, സ്ലിപ്സ് ആണോ, അല്ലെങ്കിൽ തണ്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ? ഓക്കെ, അത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളെ ഈ ശങ്കരൻ ഇപ്പിയർ ഒരു ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പ് നിൽക്കുന്ന പോലെ നിൽക്കും, നല്ല കട്ടിയുള്ള ഇതാണ്. അപ്പോൾ പഴയ നേപ്പിയറിൻ്റെയും ബജറയുടെയും ഒരു സങ്കരമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് F1 ജനറേഷൻ ആയതുകൊണ്ടൊരു കുഴപ്പം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് വന്ധ്യമാണ്, സ്റ്റെറയിലാണ്. അപ്പോൾ ഈ സ്റ്റെറയിലായത് ഒരുത്തി പറഞ്ഞ ഗുണവും കൂടി ആയി എന്ന് പറയാം. കാരണം ഇത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് വിത്ത് വീണ് അങ്ങനെ കിളുത്ത് കളകളായി മാറില്ല എന്നൊരു ഗുണവും കൂടിയുണ്ട്. ഒരിടത്ത് നടത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളൂ. അപ്പോൾ അതിൻ്റെ ദോഷവശം എന്ന് പറയുന്നത് മറ്റേ വിത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളെപ്പോഴും ഈ സ്ലിപ്സിനെ തന്നെ ആശ്രയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഈ കരിമ്പ് പോലെ കിട്ടുന്ന ഈ കെയിൻസ് മുറിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്ന് സെറ്റുകളാക്കി 2-3 മുട്ടുകൾ വീതമുള്ള കഷണങ്ങളാക്കി ആ കഷണങ്ങൾ നടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചോട് അതോടെ ഇളക്കിയെടുത്തിട്ട് ആ ചോട് പകുത്ത് സ്ലിപ്സ് ആക്കിയും നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഹെക്ടറിന് ഏതാണ്ട് ഒരു 25,000 എണ്ണം വേണ്ടിവരും. ഏക്കർ കണക്കി പറഞ്ഞാൽ ഒരു 11,000 എണ്ണം സ്ലിപ്സ് നമുക്കൊരു ഹേക്കറിലേക്ക് ആവശ്യമുണ്ട്. അത് ഒരു 60 സെൻറ്റിമീറ്റർ × 60 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ്, 2 അടി അകലത്തിലാണ് ഇത് നട്ടുപോകുന്നത്. വിത്ത് ഉപയോഗിക്കാൻ നമുക്ക് വിത്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? മറ്റേ സങ്കരയിന അല്ലാത്ത, ഇല്ല വിത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വിത്ത് ഞാൻ പറഞ്ഞ പോലെ സങ്കരയിന ഇല്ലാത്ത പുൽകൃഷി മറ്റിപ്പോൾ ഗിനിപ്പുല്ലിനൊക്കെ ആണെങ്കിൽ ഗിനിപ്പുല്ലിൽ രണ്ടും പറ്റും, സ്ലിപ്സും പറ്റും, വിത്തുകളും പറ്റും. പൊതുവേ ഇതാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ശങ്കരൻ ഏപ്പിയറിൽ ഇത് മാത്രമേ പറ്റുള്ളൂ. ഈ കഷണങ്ങൾ അല്ലെങ്കിൽ ചൂട് പകുത്ത് വെച്ചിട്ടുള്ള കൃഷി രീതികൾ മാത്രമേ. ഇതിനിപ്പോൾ നമുക്ക് ആവശ്യമായ ലഭ്യതയുണ്ടോ നമുക്ക് ഈ ഇതിൻ്റെ സ്ലിപ്സ് കിട്ടാനുണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാർ? ആദ്യകാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് ഒരു വിധത്തിൽ പറഞ്ഞ കർഷകരുടെ കയ്യിലുണ്ട്. കാർഷിക സർവകലാശാലയുടെ ഫാമിൽ ഇത് കിട്ടും. പ്രത്യേകിച്ച് ഞങ്ങളുടെ തൃശ്ശൂരുള്ള ഹോർട്ടിക്കൾച്ചർ കോളേജിൽ പ്രത്യേക ഒരു സ്കീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതിൻ്റെ കഷണങ്ങളുണ്ടാക്കി കർഷകർക്ക് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി തന്നെ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും കർഷകർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും അവിടെ വന്ന് വാങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ക്ഷീരവികസന വകുപ്പിനും അവർ ഈ സ്ലിപ്സ് കൊടുക്കുന്നൊരു പ്രോജക്റ്റുകളുണ്ട്. ധോണി ഫാമിൽ നേരിട്ട് പോയാൽ അവിടെ നിന്നും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലഭ്യതയ്ക്ക് വലിയ കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ CO3 കഴിഞ്ഞിട്ട് ഇപ്പം CO4 ഉം CO5 ഉം ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ ഇനങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ CO5 വളരെ നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. CO3 കുറച്ചുകൂടി മെച്ചമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കൂടുതൽ അതിനൊരു ഒരു ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കന്നുകാലികൾക്ക് വളരെ താല്പര്യമാണ്. അധികം വേസ്റ്റ് വരുന്നില്ല. സ്റ്റെം ഇതിൻ്റെ ഈ തണ്ട് മൂത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് വേസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തിങ്ങനെ കൊടുക്കണം. ചാഫ് കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ വെട്ടുകത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കൊടുത്താൽ മാത്രമേ ഇത് തിന്നുള്ളൂ. അപ്പോൾ അക്കാര്യത്തിൽ ഈ CO5 കുറച്ച് ഭേദമാണ്. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ സംഭാവനയാണ് CO5. അവരത് വളരെ അതിനെപ്പറ്റി വളരെ വാതാളരാണ്, നല്ല ഇതായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ വേറൊരു ഗുണം ഈ ക്രൂഡ് പ്രോട്ടീൻ
അസംസ്കൃത മാംസ്യം വളരെ കൂടുതലാണെന്നുള്ളത്. കൂടുതലാണ്, സാധാരണ നമ്മൾ പറയുക ഒരു 10% എന്നാണ് പറയുക സംഘടന പേരിൽ. ഇതിലൊരു 13%, 14% ഒക്കെ ക്രൂഡ് പ്രോട്ടീൻ. ഇതിൽ ഇപ്പോൾ നമുക്കിത് ഈ തീറ്റപ്പുല്ലിൻ്റെ വ്യാപനം സത്യത്തിൽ രണ്ട് തരത്തിൽ സഹായിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന്, കർഷകർക്കൊരു വരുമാന മാർഗ്ഗമാണ്. അതെ, അത് ക്ഷീര കർഷകർക്കാണെങ്കിൽ ഇതൊരു ആശ്വാസമാണ്. കാരണം അവർക്ക് ചിലവ് കുറച്ചുകൊണ്ട് നല്ല തീറ്റ പശുക്കൾക്ക് കൊടുക്കാനും നല്ല ഗുണമേന്മയുള്ള പാല് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പരസ്പര പൂരങ്ങളാണ് ഈ രണ്ടു കാര്യങ്ങൾ തമ്മിൽ. ഞാനൊരു സക്സസ് സ്റ്റോറി വായിച്ച് ഒരു ജസ്റ്റ് ഒരു ഓർമ്മ, കോഴിക്കോട് ഈ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഒരു തോമസ് ആൻഡ് മോളി മോളി ജോളി എന്ന് പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ കുടിയേറ്റം എന്നൊക്കെ വന്നവർ ഈ കവുങ്ങ് കൃഷിയായിരുന്നു അവരുടെ. അപ്പോൾ ആ കവുങ്ങ് കൃഷിയിൽ അതിൻ്റെ മഞ്ഞളിപ്പ് വന്ന് അതിൻ്റെ വരുമാനമൊക്കെ കുറഞ്ഞപ്പോഴും ഒരു ക്ഷീര മേഖലയിലേക്ക് വന്ന് അങ്ങനെ പശുവളത്തിൽ ആരംഭിച്ചു. അപ്പോൾ ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് അവർ തീറ്റപ്പുൽ കൃഷി ആരംഭിച്ചത്. പിന്നീട് അവരത് ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ സ്ലിപ്സ് കൊടുത്ത് കൊടുക്കുന്ന ആ പദ്ധതിയിലേക്ക് എത്തി. ഒരു മിനിമം 2.5-3 ലക്ഷം രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എത്തി എന്നുള്ളൊരു സക്സസ് സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ അത് വായിച്ചപ്പോൾ ഈ ഒരു സാർ പറഞ്ഞും കൂടി കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷീര കർഷകർക്ക് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മറ്റ് സാധാ കർഷകർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാവുന്നൊരു സംവിധാനമാണ് ശരിക്കും തീറ്റപ്പുൽ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ മാതിരി തൃശ്ശൂർ ജില്ലയിൽ തന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന ധാരാളം കർഷകർ ഇങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലെങ്കിൽ പാട്ടത്തിന് ഭൂമി എടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന വ്യക്തികളുണ്ട്. കൊമേഴ്സ്യൽ രീതികളിൽ ഇപ്പോൾ തൃശ്ശൂരുള്ള വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് ആനകൾക്കും തിന്നാനായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആനയ്ക്ക് സാധാരണ നമ്മൾ ഈ മറ്റേ പട്ട ഉണ്ടല്ലോ, ഈ പനമ്പട്ടയും ഒക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ആന വേറൊരു ആനയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ തണ്ട് കളിച്ച മൂത്താലും പ്രശ്നമില്ല, മൂത്ത് പോയി കഴിഞ്ഞാൽ അത് ആനയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പശുക്കൾ കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ചും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുണ്ടാക്കി തരാനായിട്ട് പറ്റുമോ എന്നുള്ള പലരോടും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇതുപോലെ കൃഷി ചെയ്യുന്ന പല കർഷകരും ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഇത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു അതിൻ്റെ ഒരു സാധാരണ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം ഇപ്പോൾ ഒരു 3.5 കിലോ, 1 കിലോഗ്രാമിന് 3.5 രൂപ മുതൽ 4 രൂപ വരെ ഒക്കെ അതിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പം പുല്ല് ഇങ്ങനെ പുല്ല് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ക്ഷീര കർഷകർക്ക് അവരുടെ നിന്ന് വാങ്ങിയാലും മതി. തീർച്ചയായിട്ടും ഇപ്പോൾ സ്വന്തമായിട്ട് പുല്ലില്ലെങ്കിൽ പുല്ല് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ളവരുടെ നിന്ന് പോയി പുല്ല് വാങ്ങി ഉപയോഗിച്ചും കൃഷിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇത് വ്യക്തികൾക്കും ചെയ്യാം, അതൊരു ഗ്രൂപ്പായിട്ടും ഒരു വെഞ്ചറായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളെ കുടുംബശ്രീനെ കൊണ്ടൊക്കെ ഇത് നമ്മൾ ചെയ്യിച്ചിട്ടുള്ളതാണ്. കുടുംബശ്രീക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു വേലയ്ക്ക് വരാവുന്ന ഒരു കാര്യമാണ്. അതെ അതെ, കാരണം അവർക്ക് വരുമാനം കിട്ടുകയും ചെയ്യും. അതെ, ക്ഷീര കർഷകർ രക്ഷപ്പെടുകയും ചെയ്യും. അതൊക്കെ ആയിരത്തി ഇരുപതിൽ ഒരു പ്രപ്പോസലൊക്കെ കൊടുക്കാവുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും പഞ്ചായത്ത് തലത്തിലൊക്കെ നല്ല ഒരു ജോയിന്റ് എഫേർട്ടായിട്ട് നമ്മൾ ഒരുപാട് തരിശ് നിലകൾ ഇപ്പോഴും കൃഷി ചെയ്യാതെ കിടപ്പുണ്ട്. അവിടെ പ്രത്യേകിച്ച് പുൽകൃഷി ആകുമ്പോൾ കൂടുതൽ അറ്റൻഷൻ വേണ്ട എന്നുള്ളത്. ഇതിൻ്റെ പരിചരണ മുറകളെ കുറിച്ച് സാറിനത് പറയണം, എങ്ങനെയാണ് എൻ്റെ ഒരു അഗ്രോണമി കൾച്ചറൽ പ്രാക്ടീസസ് ഏത് രീതിയിലാണ്. അതെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുൽക്കടകൾ അല്ലെങ്കിൽ കഷ്ണങ്ങളാണ് നമ്മളിത് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഈ ട്രാക്ടറോ ട്രില്ലറോ അല്ലെങ്കിൽ ചെറിയ ഇതാണെങ്കിൽ മമ്മട്ടിയോ തൂമ്പയോ ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി വേണമെങ്കിൽ ചാലുകൾ എടുത്തുകൊണ്ട്, ഇപ്പം ജലസേനത്തിലാണ് ചാലുകൾ എടുക്കുന്നത്, ചാലുകൾ എടുത്തുകൊണ്ട് ചാലുകൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ 60x60 അല്ലെങ്കിൽ 2 അടി 2 അടി അകലത്തിൽ നമുക്ക് നട്ടു പോകാം. 2 അടി 2 അടിയാണ് സ്പേസിംഗ്. 2 അടി 2 അടിയാണ് സ്പേസിംഗ്. സാധാരണ ചെരിച്ചാണ് നടക്കുക, കാരണം ഒരു മുട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം. ഒരു മുട്ട് മണ്ണിൻ്റെ എന്നാൽ തന്നെ ഇത് വേരിട്ട് വേര് പിടിച്ച് വേര് പിടിക്കാൻ വേണ്ടി. അതെ, ഒരു മുട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം. അടിവളമായിട്ട് കുറച്ച് കൂടുതൽ ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 25 ടൺ, അതായത് 1 ഹെക്ടറിന് 10 ടൺ ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് വർഷം പ്രതി ചെയ്താൽ മതി, ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ അടിവളമായിട്ട് നമ്മൾ ഇത് രണ്ട് രീതിയിലാണ്, ഇനിയിപ്പോൾ ജൈവ കൃഷിയായിട്ടൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് സംയോജിത ഒരു കൃഷിയുടെ ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഒരു അടിവളമായിട്ട് ഒരു 35 കിലോ യൂറിയ ഇടുക, ഒരു 100 കിലോ രാജ്ഫോസ്, ഒരു 35 കിലോ മസൂറി ഫോസ്ഫേറ്റ്, സോറി പൊട്ടാഷ്, ഇത് അടിവളമായിട്ട് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞത് ഏക്കറിലേക്ക്, കാരണം കർഷകർക്ക് കുറച്ചുകൂടെ എളുപ്പം അതാണ് പറഞ്ഞതാണ്. അതായത് 35 കിലോ യൂറിയ, 35 കിലോ പൊട്ടാഷ്, 100 കിലോ രാജ്ഫോസ്. അപ്പം രാജ്ഫോസ് മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തു. പൊട്ടാഷും ചെടി ആവശ്യമുള്ളത് നമ്മൾ ഏക്കറിന് നമ്മൾ കൊടുക്കുകയാണ്.
യൂറിയ മാത്രം നമ്മളങ്ങനെ ചെയ്യുന്നില്ല, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നാൽ ഒരു 60-75 ദിവസം. പൊതുവെ എല്ലാ പുല്ലുകൾക്കും അത്തരത്തിലാണ്, 50-60. അതെ അതെ, ഇപ്പോൾ ഗിരിപ്പുല്ലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം മുമ്പോട്ട് പോകും. ഇത് നമ്മൾ കൊടുക്കുന്ന നന്നായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ CO3 പോലുള്ളതൊക്കെ 2 മാസം വരെയൊക്കെ ആകാറുണ്ട്. എന്നാലും 2.5 മാസം എന്ന് നമുക്ക് എടുക്കാം. ആദ്യത്തെ വിളവെടുപ്പ് 2.5 മാസം ആകുമ്പോൾ നമുക്കെടുക്കാം. അതിനിടയിൽ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ട കാര്യമില്ല. അതിനിടയിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ കള ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റിയതായിട്ടുണ്ട്. പിന്നെ ജലസേചനം, ഒരു ഇപ്പോൾ കളിമണ്ണൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നനച്ചാൽ മതി. കളിമണ്ണ് കലർന്ന നല്ല മണ്ണാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 ആഴ്ച. അപ്പോൾ മണൽ ഒക്കെ ആണ് കൂടുതലെങ്കിൽ 1 ആഴ്ച ഒക്കെ ആകുമ്പം ചെയ്യാം. അത് തന്നെ നമുക്ക് സ്പ്രിംഗ്ലർ ആണെങ്കിൽ ഫ്രീക്വൻസി കുറച്ചും കൂടെ കൂട്ടണം. സ്പ്രിംഗ്ലർ ഒക്കെ ആണെങ്കിൽ ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ആയിട്ട് സ്പ്രിംഗ്ലർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മറ്റേ ആഴ്ചയിലൊന്നും പറഞ്ഞത് ഇങ്ങനെ പരത്തി ഡ്രിപ്പ് കണിക ജലസേചനം ഉപയോഗിക്കാറുണ്ട്. കണിക ജലസേചനം ഉപയോഗിക്കാമെങ്കിലും സാധാരണ ഇതിൽ ഇടതൂർന്ന് വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് സ്പ്രിംഗ്ലർ വളരെ സൂട്ടബിൾ. സ്പ്രിംഗ്ലർ ഇടതൂർന്ന് വളരുന്നവയാണ്, ഇടയ്ക്ക് സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്പ്രിംഗ്ലർ വളരെ നല്ല രീതി, വളരെ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 മാസം ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഹാർവെസ്റ്റ് ചെയ്താലുടൻ നമുക്കൊരു വളപ്രയോഗം കൊടുക്കാം, ഒരു യൂറിയ പ്രയോഗം. ഇനി യൂറിയ കൊടുക്കുന്നില്ല, ചാണകം കൊടുത്താൽ മതി. ആ യൂറിയ കൊടുത്തില്ലെങ്കിൽ ചാണകം സ്ലറിയാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. നൈട്രജൻ കിട്ടണം, നൈട്രജൻ കിട്ടണം മാത്രമേ ഉള്ളൂ. യൂറിയ ഒരു 26 കിലോ ആണ് നമ്മൾ പറയുന്നത്, ഒരു ഏക്കറിന് 26 കിലോ മേലുള്ളതായിട്ട് നമ്മൾ കൊടുത്തു. പിന്നെ ഈ 2.5 മാസത്തിന് ശേഷം പിന്നെ ഓരോ 1.5 മാസം കൂടുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാം. അത് ചിലപ്പം 35 ദിവസമൊക്കെ ആകുമ്പോൾ ആകും, 35 മുതൽ 45 ദിവസം വരെ. ഇപ്പം പരമാവധിയാണ് ഞാൻ 45 ദിവസത്തിൻ്റെ കഥ പറഞ്ഞത്. അപ്പോൾ ഓരോ പ്രാവശ്യവും, കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ബയോമാസാണ് ഭൂമിയിൽ നിന്ന് കൊണ്ടിരുന്നത്. അതെ അതെ. അപ്പോൾ അത്രയും തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കില്ല. അപ്പം വീണ്ടും ഇതേപോലെ യൂറിയ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് സ്പ്ലിറ്റ്. അതെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചാണകം ഇങ്ങനെ സ്ലറിയായിട്ട് കൊടുത്താലും മതി. വളരെ വലിയ തോതിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇവൻ പൈപ്പുകളിൽ കൂടിയിട്ട് സ്ലറി കലക്കി എത്തിക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ശരിക്കും ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടിയിലെ ഡേറ്റുകളൊന്ന് ഇത് ചെയ്താൽ പറ്റില്ല നമുക്ക്? ഓരോ ആഴ്ച അളവിട്ട് തീർച്ചയായിട്ടും നടുകയാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഓ അങ്ങനെ അങ്ങനെ ചെയ്യാം. ക്രമീകരിക്കാൻ പറ്റും. ഒരു ഏരിയയിൽ നിന്ന് നമുക്കിപ്പോൾ എല്ലാ ദിവസവും തീറ്റ വേണ്ടല്ലോ. എല്ലാ ദിവസവും വേണം. അതെ. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയിലെങ്കിലും ലഭ്യമായ രീതിയിൽ നടുന്നത് നമ്മളൊന്ന് സ്ട്രാഗർ ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരാഴ്ച ഒരു സ്ഥലം, വേറെ ഒരു 10 സെൻറ്റ് ഒരാഴ്ച, അടുത്ത 10 സെൻറ്റ് രണ്ടാമത്തെ ആഴ്ച. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ കിട്ടും. നമ്മൾ പൊതുവെ പറയുന്നത് ഒരു 7 സെൻറ്റ് സ്ഥലത്ത് ഈ CO3 കൃഷി ഉണ്ടെങ്കിൽ ഒരു പശുവിനുള്ള ആഹാരമാണ്. ഓ, അതാണ് എൻ്റെ ഒരു ഫോർമുല. 7 സെൻറ്റ് സ്ഥലത്ത് CO3 ഉണ്ടെങ്കിൽ ഒരു പശുവിന് ആവശ്യമുള്ള വരണത്. നമ്മുടെ ഈ പ്രത്യേകിച്ച് ദരിശീലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഒരു ജോയിൻ്റ് എഫർട്ട് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് കുടുംബശ്രീയോ അല്ലെങ്കിൽ സ്വാശ്രയ സംഘങ്ങൾ കർഷക ഗ്രൂപ്പുകൾക്കൊക്കെ ചെയ്ത് ഇത്തരത്തിൽ അവർക്കും വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ ഈ കീടരോഗബാധകൾ എങ്ങനെയാണ് ഇതിനെ കൂടുതലായിട്ട് ബാധിക്കുന്നുള്ളത്? നമ്മൾ അല്ലെങ്കിൽ വളരെ ഭാഗ്യവശാൽ ഇതിൽ കീടരോഗങ്ങൾ വളരെ കുറവാണ്. ചില രോഗങ്ങൾ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് ഈ പറഞ്ഞ ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കീടനാശിനികൾ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കാം, കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് വേണ്ടി വരാറില്ല. മിക്കവാറും ഗതിയിൽ കീടരോഗബാധകൾക്കെതിരെയുള്ള പ്രതിരോധ രീതി പരിപാടികളൊന്നും നമുക്ക് ചെയ്യേണ്ടി വരാറില്ല. നമ്മുടെ കോളേജിലെ എൻ്റെ അനുഭവം അതുതന്നെയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതും വരാറില്ല. ഇല്ല, ഇപ്പം ചിലപ്പോൾ ഒരു പുള്ളിക്കുത്തി രോഗമൊക്കെ വരും, അത് നമുക്ക് അത്യാവശ്യം ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് വാങ്ങി നമുക്ക് സൂഡോമോണോസ് വേണമെങ്കിൽ അത് സാധാരണ ആവശ്യം പൊതുവെ നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല. അപ്പോൾ സത്യത്തിൽ ഈ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ പരിചരണ മുറകൾ ആവശ്യമില്ല എന്നുള്ളതാണ്. തുടർന്നുള്ള തുടക്കത്തിലുള്ള വളപ്രയോഗമാണ് പ്രധാനമായിട്ടും. 400 ടണ്ണൊക്കെ കൊണ്ടുവരും ഒരു ഹെക്ടറിൽ നിന്ന് നീക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമാണ് നമ്മൾ. അത് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ മണ്ണ് പോഷക മൂല്യം കുറയും, വിളവ് കുറയുന്നു എന്ന് കർഷകർ പറയുന്ന മിക്കവാറും ഗതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് ആവശ്യമായത് കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ജൈവാംശം മണ്ണിൽ വേണം. അതുകൊണ്ട് ഞാനീ പറഞ്ഞ അളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൊടുക്കേണ്ടതാണ്. ഒരു വർഷം 25 ടൺ എന്ന് പറയുന്നത് അടുത്ത വർഷവും 25 ടൺ വരെ വെച്ച് നമ്മൾ എല്ലാ വർഷവും ആവർത്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ യൂറിയ മാത്രമാണ് ഓരോ പ്രാവശ്യം കൊടുക്കാൻ ഞാൻ പറഞ്ഞെങ്കിലും വർഷത്തിലൊരിക്കൽ പറഞ്ഞ പൊട്ടാഷും ഫോസ്ഫറസും കൊടുക്കുകൂടി വേണം. അത് കുറവാണ്. നമ്മൾ ശുപാർശയുടെ രീതി പറഞ്ഞാൽ സാധാരണ 200-50-50 എന്നാണ് അതിൻ്റെ ഒരു ശുപാർശ നമ്മൾ പറയുന്നത്. 200 നൈട്രജൻ, 50 P2O5, 50 മറ്റേ KRISHIDARSHAN എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശുപാർശ.
ഈ തീറ്റപ്പുല്ല് കൂടാതെ തന്നെ ഈ മറ്റേ നമ്മുടെ പയർവർഗ്ഗത്തിലുള്ള ചെടികളും ഇതിന് ഉപയോഗപ്പെടുത്താൻ തോന്നുന്നുണ്ടല്ലോ മറ്റേ നമ്മുടെ ഈ അതെ അതിപ്പോൾ ഈ പയറുവർഗ്ഗ വിളകളും നമുക്ക് പയറുവർഗ്ഗ വിളകളുടെ ഒരു കൃഷിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം വിദേശങ്ങളിലൊക്കെയാണ് അവർ ലൂസേൺ ആൽഫാൽഫ അൽഫ എന്നൊക്കെ വിളിക്കുന്ന കൃഷികൾ അവിടെ വലിയതോതിൽ അവിടെ ചെയ്യുന്നുണ്ട്. അതിന് ബദലായിട്ടുള്ള വിളകൾ നമുക്ക് കേരളത്തിൽ കുറവാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് വൻപയറൊക്കെ കൃഷി ചെയ്യാം, ശംഖുപുഷ്പം വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷേ ഇതിന് ഇതിൻ്റെ അത്രയും ഒരു പ്രോബിലിറ്റി ഒരു കൊമേഴ്സ്യലായിട്ട് കാരണം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് വെച്ചാൽ പുല്ലിൽ മറ്റേ ക്രൂഡ് പ്രോട്ടീൻ കുറവാണ്, അതേസമയം ഇതിൽ ലെഗ്യൂംസിൽ ക്രൂഡ് പ്രോട്ടീൻ കൂടുതലാണ് ഉണ്ട്. 20% 25% വരെയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പരമാവധി ഇവിടെ 13-14% സമയം 20-25% ഒക്കെ പോകും. പക്ഷേ അതിൽ ക്രൂഡ് ഫൈബർ കുറവാണ് ഈ പയറിൽ, പുല്ലിൽ ഫൈബർ കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലത് ഒരു 1/3 പയറും ഒരു 2/3 പുല്ലുമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഒരു 500,000 ക്ഷീരകർഷകരുണ്ടെന്നുള്ളതാണ് ഇതിനിടയിൽ ഞാൻ വായിച്ച റിപ്പോർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ തീറ്റപ്പിൽ കൃഷി അത് വ്യാപകമായിട്ട് കൊമേഴ്സ്യലായിട്ടല്ല കൊമേഴ്സ്യലായിട്ടോ അല്ലെങ്കിൽ അവരവരുടെ പ്രീതത്തിൽ ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. നല്ല തീറ്റ കിട്ടും, ഗുണമേന്മയുള്ള പാല് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു കിട്ടും, ഈ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിൻ്റെ വില കിട്ടും. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സാർ ഇതിനെ കുറിച്ച് ബുക്ക് എഴുതിയിട്ടുണ്ടല്ലേ? ഓ ഞാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. തീറ്റ വിളകൾ എന്നുള്ള പേരിൽ ഒരു ചെറിയ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സാറിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. വളരെ നന്ദി.